കൈതപ്പുറം എന്നത് എൻ്റെ ഗ്രാമമാണ്. ഞങ്ങൾ ആ നാട്ടിലെ ഒഴിക്കന്മാരാണ്, വൈദികന്മാരാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി 1500-ലധികം ഗാനങ്ങൾ കൊണ്ട് മലയാളത്തെ ധന്യമാക്കി എഴുത്തുകാർ. അതിന് ശുഭസായാഹ്നം പോലെ എന്ന് പറഞ്ഞിട്ടുള്ളത് ദാസേട്ടൻ പറയാം, എന്റെ ജീവിതത്തിന്റെ ഒരു മാറ്റമാണ്. ക്ഷേത്രശാന്തിക്കാരൻ, പത്രപ്രവർത്തകൻ, കവി, ഗായകൻ, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്. അഗ്നിക്കോൺപുര ചോർന്നും തെക്കിനിയട്ടം വീഴാറായും ചാവടി വീണും നിൽക്കെ. ജീവിതത്തിൽ കൈതപ്പുറം നിറഞ്ഞാടിയ വേഷങ്ങൾ പലതാണ്. ആ കഥയാണ് ഇത്. ജോൺസൺ ട്യൂൺ ചെയ്തു, ആ ട്യൂണിന് ഞാൻ എഴുതിയതാണ് ഈ പാട്ട്. കണ്ണീർ പൂ ഇന്നും ആൾക്കാർക്ക് മറന്നിട്ടില്ല. ദാരിദ്ര്യവും സങ്കടങ്ങളും ഇഴ ചേർന്ന് കിടന്ന ബാല്യം, ഈ രണ്ട് നാഴി അരിയിൽ നിന്ന് ഒരു നാഴി കൊണ്ട് എങ്ങനെ ജീവിക്കാന്നാ നോക്കുക. എന്നിട്ട് ആഴ്ചയിൽ 7 നാഴി അരി വിൽക്കും. തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്ത പട്ടിണി ദിനങ്ങൾ. ആ കല്യാണ മണ്ഡപത്തിൽ ക്ഷണിക്കാതെ ഈ എൻ്റെ ശാന്തി കൂട്ടുശാന്തിക്കാരനും ഞാനും കൂടി അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. സംഗീത പഠനത്തിലെ വേറിട്ട സഞ്ചാരം. ഈ ദൂരെയുള്ള ഒരു അമ്പലത്തിലെ ശാന്തിക്കാരൻ അവിടെ വരികയും പഠിക്കുകയും ചെയ്യുന്നു. ഓക്കെ, പക്ഷെ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, ചായ കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കുറ്റ. മാതൃഭൂമിയിലെ ഔദ്യോഗിക ജീവിതം. വീരേന്ദ്രമാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ ഇത് വലിയ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ആർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതും തൻ ചെയ്യണം, താൻ കൃഷ്ണമാരോട് പറയുന്നു. സിനിമാ പ്രവേശം. ഡയറക്ടർ ഫാസിലിൻ്റെ ഫോണാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. പ്രതിഭാധനരോടൊത്തുള്ള സഹവാസം. എം ടി വാസുനാരും പിന്നെ എൻ വി കൃഷ്ണമാരുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരയ്ക്കാൻ. പാട്ടുകൾ പിറന്ന നിമിഷങ്ങൾ. ഞാൻ പറഞ്ഞു, ഫാസിൽ എനിക്കൊരു പിടിയില്ലല്ലോ, ഈ ട്യൂണിട്ട് നമുക്ക് ശരിയാക്കാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ആദ്യത്തെ പാട്ട് ഒരു ആ പൂവട്ടക തട്ടിച്ചിന്ന്. ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങൾ. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല എനിക്ക്. എപ്പോഴും ഞാനത് തിരുത്തുമായിരുന്നു. അതാണ് ദാസേട്ടൻ എനിക്ക് തന്ന ആദ്യത്തെ പടത്തിലെ ആദ്യത്തെ പാട്ടിലെ പാഠം. അനുഭവ സമ്പുഷ്ടമായ ജീവിതപാതയിലൂടെ കൈതപ്പുറത്തിന്റെ പിൻനടത്തം. ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30, പിന്നെ സഫാരി TV യൂട്യൂബ് ചാനലിലും.